ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതാസ് ഡ്രീംസിലേക്ക് സ്വാഗതം. ഞാൻ ആരാന്ന് പരിചയപ്പെടുത്തണ്ടല്ല. അതെ, എൻ്റെ പേര് നീത എന്നാണ്. ഞാനിന്ന് വീണ്ടും വന്നിരിക്കുന്നത് ഇന്നലെ മിനിയാന്നും കൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടില്ലേ, കാപ്പിയുടെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഇന്ന് ഞാൻ പറയണത് ചായയുടെ കാപ്പിയുടെ ഗുണങ്ങളെ കുറിച്ചാട്ടോ. ആദ്യം തന്നെ നമുക്ക് കാപ്പിയുടെ കാര്യം പറയാം. കാപ്പി കുടിച്ചാൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട് ദോഷങ്ങളും പറ്റി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാപ്പി നമ്മൾ എല്ലാവരും കാലത്ത് എണീക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ചായ കുടിക്കും അല്ലെങ്കിൽ കാപ്പി കുടിക്കും അല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ നല്ലതാട്ടോ. നമുക്ക് ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാലത്ത് എണീക്കുമ്പോൾ തന്നെ ഒരു ഉന്മേഷം കിട്ടും. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയാം, ചിലർക്ക് കാപ്പിയാണ് ഇഷ്ടം, ചായ കുടിക്കത്തില്ല ചിലർ. കാപ്പിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ആദ്യമേ തന്നെ കാപ്പി കുടിച്ചാൽ തലച്ചോറിന് നല്ലതാണെന്ന് പറയുന്നത്. കാരണം ഇപ്പം ഞങ്ങളുടെ ഡാഡിക്കൊക്കെ ഭയങ്കര ഓർമ്മക്കേടാണ്. ഡാഡിനെ പോലുള്ള അൽഷിമേഴ്സൊക്കെ ഇത്ര അൽഷിമേഴ്സൊക്കെ ഉണ്ട്, അൽഷിമേഴ്സ് ഉണ്ട്, അത് നമ്മൾ പറയും അംഗീകരിക്കേണ്ട കാര്യമാണല്ലോ. അപ്പോൾ അൽഷിമേഴ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒത്തിരി നല്ലതാണ് കാപ്പി. പിന്നെന്താ, അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന് നല്ലതാണെന്നാണ് പറയണത് കാപ്പി കുടിച്ചാൽ. ചായയും കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഹാർട്ട് അറ്റാക്കൊന്നും വരുമൊന്നുമില്ല കാപ്പിയും ചായയും കുടിച്ചാലെന്നാണ് ഇപ്പോൾ ഞാൻ പറയട്ടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ പറയുന്നതെന്നാണ് എൻ്റെ അറിവ് കേട്ടോ, എൻ്റെ ചെറിയ അറിവാണ്. പിന്നെന്താ, അതുപോലെ തന്നെ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നല്ല ഉന്മേഷം കിട്ടും. തലച്ചോറിൽ എന്താ പറയുക, ഉറക്കക്കുറവ് ഉണ്ടാവില്ല എന്ന് പറയണേ. അതായത് നമുക്ക് നല്ല ഉന്മേഷം കിട്ടുമെന്ന് കാപ്പി കുടിച്ചാൽ. അപ്പോൾ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് അതിലൊളിഞ്ഞിരിപ്പിട്ട്, എന്താ, ഉറക്കം ഉണ്ടാവില്ല. അപ്പോൾ ഉറക്കമില്ലാത്ത ആൾക്കാർ കാപ്പി കുടിക്കേണ്ടെന്ന് അർത്ഥം. പിന്നെ ഇനി ചായനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ട്. ചായ കുടിച്ച് കാപ്പിനേക്കാളും ഒരു ഗുണമുണ്ട് ചായക്ക്. എന്താ ഗുണമെന്ന് അറിയാമോ, ചായ കുടിക്കണവർക്ക് കാപ്പി കുടിക്കണവരെക്കാളും കൂടുതൽ സൗന്ദര്യം ഉണ്ടാവും. അതായത് ഈ കാപ്പി കുടിക്കണവർ ഇപ്പം കുറച്ചിരുണ്ട് അവരൊക്കെ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ അവരൊന്നും കൂടി കറുക്കുള്ളൂ, കറുത്ത് പോകുമെന്നാണ് പറയണത്. അതായത് നമ്മുടെ എന്താ പറയുക, ശരീരത്തിൽ ഇത് രക്തയോട്ടമൊക്കെ അത്ര നല്ലോണം നടക്കത്തില്ല എന്ന് കാപ്പി കുടിച്ചാൽ. ചായ കുടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ശരിയാകുമെന്നാണ് പറയണത്. അതുപോലെ നമ്മളിപ്പം വേറൊരു കാര്യം ഉണ്ട് കേട്ടോ കാപ്പി കുടിക്കണത് കൊണ്ട്, ഈ ചുക്ക് കാപ്പിയൊക്കെ നമ്മൾ കേരളത്തിൽ നമ്മൾ മലയാളികൾ ആദ്യമേ തൊട്ട് കുടിക്കണതല്ലേ ചുക്ക് കാപ്പിയൊക്കെ. ജലദോഷമൊന്നും ഉണ്ടാകില്ല കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ. അതുപോലെ ശ്വാസകോശത്തിൽ വെല്ല നീർക്കെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ കാപ്പി കുടിച്ചാൽ മാറുമേ. അതുപോലെ ചായക്ക് ഇതാണ് ഗുണം, കാരണം നേരം ഒന്നും കുറയൊന്നുമില്ല. ഏത് നേരം കാപ്പി കുടിച്ചുകൊണ്ടിരുന്നാൽ കറുത്ത് പോകുന്നോ പറയണേത്. അപ്പോൾ ഓർത്തിരുന്നോ കാപ്പി കറുപ്പ്, ഇത് രണ്ടും പേടിച്ച് ഓർത്തിരുന്നാൽ കാപ്പി കുടിക്കാൻ തോന്നൂല. ഇത്തിരി എന്താ പറയുന്നത് സൗന്ദര്യം നോക്കണ ആൾക്കാരൊക്കെ കാപ്പി കുടിക്കാതിരിക്കണം, അതല്ലത് കറുത്തവരൊക്കെ ഒന്നും കൂടി കറുക്കൂത്. ചിലർക്ക് അങ്ങനെയല്ലേ, സൗന്ദര്യം എന്ന് പറഞ്ഞാൽ തന്നെ കറുപ്പും വെളുപ്പിലാണെന്നാണ് വിചാരം. എനിക്കങ്ങനെയല്ല കേട്ടോ, എൻ്റെ പേഴ്സണലായ കാര്യമാണ് പറയണത്. കാരണം ഞാൻ നല്ല വെളുത്ത ആളായിരുന്നു, ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ അത് ആരും വിശ്വസിക്കത്തില്ല ഞാനിങ്ങനെ കറുത്ത് പോയി എന്നറിയാനായിട്ട്. അതൊരു പേഴ്സണലായ കാര്യം, അത് പോട്ടെ, അതിനെപ്പറ്റി ഞാൻ പിന്നീട് ചർച്ച ചെയ്യാം. ഞാനെങ്ങനെ കറുത്തു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരാം കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, വെയിൽ കൊണ്ട് നടന്നതിൻ്റെ തന്നെയാണ്. വെയിൽ കൊള്ളും, നല്ലോണം വെയിൽ കൊള്ളും. പിന്നെന്താ, വേറെ എന്തോ പറയാനുണ്ടായിരുന്നല്ലോ കാപ്പിനെ കുറിച്ച്. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോകുന്നുണ്ട്, നിങ്ങൾ കമൻസ് ആയിട്ട് പറയണം. അപ്പോൾ ചായ കുടിക്കണവർക്ക് അതുപോലെ നമ്മൾ ബ്ലൂ ടീ കുടിക്കണവരുണ്ട്. അതായത് നമ്മുടെ ശംഖുപുഷ്പം അത് ഇതല്ലേ പൂവ് തിളപ്പിച്ചിട്ട് ബ്ലൂ ടീ കുടിക്കണവരുണ്ട്. പിന്നെ ചൈനക്കാരുടെ നമ്മുടെ ഗ്രീൻ ടീ, ചൈനക്കാരാണ് ഗ്രീൻ ടീ കണ്ടുപിടിച്ചത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുടിക്കണത് ആരാ, നമ്മുടെ മലയാളികൾ തന്നെ. വേറെ ഒന്നുമല്ല, ഗ്രീൻ ടീ കഴിക്കുകയാണെങ്കിൽ വണ്ണം കുറയും, കൊളസ്ട്രോള് ഇത് ഉരുക്കി കളയുമെന്ന് പറയണത് ശരീരത്തിലെ. അപ്പം ചായ കുടിച്ചാൽ രണ്ട് ഗുണങ്ങളുണ്ട്, നേരം വയ്ക്കും വണ്ണം കുറയും. പക്ഷേ ഏത് നേരം ഗ്രീൻ ടീ കുടിക്കരുത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാകും എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ കുടിച്ചാൽ അസിഡിറ്റി ഉണ്ടാകും, അസിഡിറ്റി വർദ്ധിച്ച് അത് കിഡ്നീനെ അഫക്റ്റ് ചെയ്യും, അങ്ങനെ കിഡ്നി ഡാമേജ് ആകും. അപ്പോൾ അത്
എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ ചായയും കാപ്പിയും കുടിക്കുന്നത് ശരീരത്തിന് നല്ലതുമാണ്, ദോഷവും ചെയ്യും കേട്ടോ. എൻ്റെ പേഴ്സണലായ കാര്യം പറയുകയാണെങ്കിൽ കിഡ്നിക്കും എന്താ പറയണേ പിത്താശയത്തിനൊക്കെ ചായയും കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങളുണ്ടെന്നാണ് എൻ്റെ പേഴ്സണലായ അഭിപ്രായം കേട്ടോ. അധികം ചായയും കാപ്പിയൊന്നും ആരും കുടിക്കരുത്. അതായത് ഇപ്പോൾ എല്ലാ ദിവസവും ഒരു ഗ്ലാസ് കാപ്പിയും ചായയൊക്കെ കുടിക്കാം എന്നാണ് ഞാൻ പറയുന്നത് കാലത്ത് എണീക്കുമ്പോൾ. എൻ്റെ പേഴ്സണലായ അഭിപ്രായമാണ്. പിന്നെന്താ അഞ്ച് ഗ്ലാസ് കാപ്പിയൊന്നും ആരും കുടിക്കരുത്. കൂടുതൽ ചായ അധികം കുടിച്ചെന്നാൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ ടെൻഷൻ കൂടും, തലച്ചോറ് ഏതേലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൻസൈറ്റിയൊക്കെ ഉള്ളവരും ഭയങ്കര ഡിപ്രഷനൊക്കെ ഉള്ളവരും കാപ്പി കുടിച്ചുകൊണ്ടിരുന്നാൽ പിന്നെയും ചിന്തകൾ വരും, ഉറക്കക്കുറവ് വരും. ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ പകുതി ടെൻഷൻ മാറൂലേ. അപ്പോൾ കാപ്പി കൂടി അധികം കുടിക്കാതെ രണ്ട് ഗ്ലാസ് കാപ്പിയൊക്കെ കുടിച്ചു പോയിരുന്നു. ചായ വേണമെങ്കിൽ ഒരു അഞ്ചാറ് ഗ്ലാസ് കുടിച്ചു പോകുന്നു. ഇത് കാപ്പിയും ചായയും കുടിക്കണമെന്ന് നിർബന്ധമുള്ളവർ. അതുപോലെ പാലും പഞ്ചസാരയും ഒന്നും രണ്ടിലും ചേർക്കരുത്. കട്ടൻ കാപ്പി കട്ടൻ ചായ കുടിക്കാന്ന് അർത്ഥം, മനസ്സിലായില്ലേ? ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ ചെറിയ ചെറിയ അറിവുകളായിട്ട് ഞാനീ പറഞ്ഞു തരുന്നത്. ഞാൻ ഒത്തിരി കാരണം വണ്ണം കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ കയുടെ ഗ്രീൻ ടീ ഭയങ്കരമായിട്ട് ഉപയോഗിച്ച ആളാണ് എൻ്റെ അനുഭവം പറയണേ. പക്ഷേ അത് എന്താ പറയണേ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ടായിരുന്നു, ഗ്രീൻ ടീ കുടിക്കരുതെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു. കാരണം ഞാൻ സ്ഥിരം ഗ്രീൻ ടീ കുടിച്ചുകൊണ്ടിരുന്നിരുന്നിരുന്ന് എന്താ പറയുക, നാക്കിന് മുതല് രുചിയില്ലാണ്ട്. കാരണം വണ്ണം കുറയ്ക്കണം വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് വണ്ണമൊന്നും കുറയത്തില്ല. അത് ജന്മന ഉള്ള വണ്ണമൊക്കെ അവിടെ നിൽക്കും. എന്തായാലും നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയുന്നില്ല കേട്ടോ. അതിന് എക്സസൈസ് ചെയ്യണം, മനസ്സെപ്പോഴും ശാന്തമായിട്ട് വയ്ക്കുക, ടെൻഷൻ ഫ്രീ ആകുക, ഓൾവേസ് പോസിറ്റീവ് ആകുക. ഇത് നീതു ചേച്ചി പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.